നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ വാങ്ങുന്ന മിനറൽ വാട്ടറിന്റെ കുപ്പിയും അതുപോലെ തന്നെ പച്ചക്കറിയും മറ്റു സാധനങ്ങളും പൊതിഞ്ഞുകൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഷീറ്റും ഉണ്ടെങ്കിൽ 10 സെന്റിലേക്ക് 20,000 രൂപയ്ക്ക് മുകളിൽ മുതൽമുടക്കി ചെയ്യുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ്, അതായത് തുള്ളി നന, നമുക്ക് വീട്ടിൽ തന്നെ 1 രൂപ ചെലവില്ലാതെ ചെറിയ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പൊ ടൈം കളയുന്നില്ല, നേരെ വീട്ടിലോട്ട് പോകാം. മണ്ണൊരുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന വിത്ത് ഏതാണെങ്കിലും നേർപ്പിച്ച സ്യൂഡോമോണസ് ലൈനിയിൽ 4 മണിക്കൂറിന് മുകളിൽ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം വിത്ത് മുളപ്പിക്കാൻ ശ്രമിക്കുക. വിത്ത് പാത്രത്തിന്റെ മുകൾത്തട്ടിൽ തന്നെ നടുക. നേരിയ രീതിയിൽ ചാണകപ്പൊടി മുകളിലൂടെ തൂക്കിക്കൊടുത്തതിന് ശേഷം ബാലൻസ് വന്ന സ്യൂഡോമോണസ് ലൈനി നമുക്ക് അതിന്റെ മുകളിലോട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. വിത്ത് വളരെ പെട്ടെന്ന് മുളയ്ക്കുവാൻ ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മണ്ണൊരുക്കി ഷീറ്റ് വിരിക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് നോക്കാം. മണ്ണ് നന്നായി കിളച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ കിളയ്ക്കാനായിട്ട് പറ്റുകയില്ല. നമ്മൾ ഇതിന്റെ ടോപ്പിലൂടെ ഷീറ്റ് വിരിക്കും. അതുകൊണ്ട് തന്നെ മണ്ണ് നന്നായിട്ട് കിളച്ചു മറിക്കേണ്ട ആവശ്യം. അതുപോലെ തന്നെ മണ്ണിന്റെ അസിഡിറ്റി മാറ്റാനായിട്ട് നമുക്ക് ഡോളോമേറ്റോ കുമ്മായപ്പൊടിയൊക്കെ വിതറി കൊടുക്കാവുന്നതാണ്. ഡോളോമേറ്റ് ആണ് ഏറ്റവും നല്ലത്. 3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വിത്ത് മുളച്ചാൽ തൈ മാറ്റി തരാം. അടിവളമായി ചാണകപ്പൊടിയും കോഴിക്കാഷ്ടമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്കോ എല്ലുപൊടിയോ എന്ത് വേണമെങ്കിലും അടിവളമായി കൊടുക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ അടിവളമായിട്ട് ഞാൻ പൊട്ടാഷ് ബേസ് ചെയ്തിട്ടുള്ള ചാരം കമ്പോസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ചാരം കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നു. അടിവളം കൊടുത്തതിന് ശേഷം നന്നായി മണ്ണ് മൂടിയിടുക. ഉരുണ്ട രൂപത്തിൽ വേണം മണ്ണ് മൂടിയിടാനായിട്ട്, അതായത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ. ഇപ്പോൾ മഴയുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഷീറ്റ് വിരിക്കാം. സൂപ്പർ മാർക്കറ്റിൽ നിന്നും കൊണ്ടുവരുന്ന പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന കിറ്റാണെങ്കിലും അരി കൊണ്ടുവരുന്ന കിറ്റാണെങ്കിലും നീളമുള്ളതും വീതിയുള്ളതുമായ പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഷീറ്റ് കെട്ടിയതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മണ്ണിന്റെ മുകളിലായിട്ട് വിരിക്കാം. മണ്ണിന്റെ മുകളിൽ വിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് സെന്റർ ആക്കി തന്നെ ഷീറ്റ് വിരിക്കണം. നല്ല രീതിയിൽ കട്ടിക്ക് ഷീറ്റ് വിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 2 ഷീറ്റ് വിരിക്കാവുന്നതാണ്. ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് നമുക്ക് വിരിക്കാവുന്നതാണ്. അതിനുശേഷം ചുറ്റുപാടുള്ള മണ്ണുകൾ സൈഡിലേക്ക് കൂട്ടിക്കൊടുത്തതിന് ശേഷം ഷീറ്റ് ഉറപ്പിക്കുക. നന്നായി മഴ പെയ്യുന്ന സമയത്ത് ഷീറ്റിന് അയവ് വരാതിരിക്കാനായിട്ട് ബ്രിക്ക് ഉപയോഗിച്ച് 4 സൈഡും നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് തൈ നടാനായിട്ട് അതിന്റെ ടോപ്പ് ഭാഗത്ത് വേണ്ട രീതിയിലുള്ള ഹോളുകൾ മാത്രം കൊടുക്കുക. ഒരുപാട് വലിപ്പത്തിലല്ല, കൃത്യമായിട്ട് ഒരു തൈ നടത്തക്ക രീതിയിലുള്ള ഹോളുകൾ കൊടുക്കുക. വിത്ത് വളരെ പെട്ടെന്ന് മുളയ്ക്കുകയും 4 ഇല പരിവർത്തുകയും ചെയ്തു. ഈ സമയത്ത് നമുക്ക് തൈ മാറ്റി നടാവുന്നതാണ്. തൈ മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒട്ടും വേര് പോകാതിരിക്കുക. പാത്രത്തിൽ നിന്നും തൈ എടുക്കുമ്പോൾ നന്നായി നനച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വേര് പോകാതെ നമുക്ക് തൈ മാറ്റി നടാം. ഇനി നമ്മൾ ഷീറ്റിന്റെ മുകളിലായിട്ടുള്ള ഹോളുകൾ വഴി തൈ നമുക്ക് നടാവുന്നതാണ്. ഒരു ഹോളിൽ ഒരു തൈ മാത്രം നടത്തക്ക രീതിയിൽ ഞാനിവിടെ നട്ടിരിക്കുന്ന വെണ്ടത്തൈയാണ്. നിങ്ങൾക്ക് വെണ്ടയുടെ അല്ല ഏതിന്റെ തൈയാണെന്നുണ്ടെങ്കിലും ചോടിന് കനം കിട്ടുന്നിടം വരെ അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യം. ഉണങ്ങിയ കമ്പോ ഈർക്കലിയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വേര് വരാത്ത രീതിയിലുള്ള ഏത് കമ്പോ വേണമെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുപാട് ഒട്ടും തന്നെ പുല്ല് വളരത്തുമില്ല. അതുപോലെ തന്നെ നമ്മൾ നട്ടിരിക്കുന്ന തൈക്ക് മാത്രം വളം വലിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇനിയാണ് നട്ടിരിക്കുന്ന ചെടിക്ക് വെള്ളവും വളവും കൃത്യമായിട്ട് ഏത് രീതിയിൽ കൊടുക്കാവുന്നുള്ളത് കാണിക്കുന്നത്. ഞാനിവിടെ 1 ലിറ്ററിന്റെ കുപ്പിയാണ് ഉപയോഗിക്കുന്നത്. കുപ്പിയുടെ അടിഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അടിഭാഗം കൃത്യമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിന്റെ അടപ്പ് വരുന്ന ഭാഗത്ത് നേരിയ രീതിയിലുള്ള ഒരു ഹോൾ മാത്രം കൊടുക്കുക. വളരെ ചെറിയൊരു ഹോൾ മാത്രം കൊടുക്കുക. ഡ്രിപ്പായിട്ട് ഓരോ തുള്ളി വെള്ളം വീഴത്തക്ക രീതിയിലുള്ള ഹോൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ തൈ നട്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് 1.5 വിട്ടുള്ള ഹോളുകളിൽ നമ്മൾ കുപ്പി ഉറപ്പിക്കുക. ഇനി ഈ കുപ്പിയിലൂടെ നമുക്ക് ലിക്വിഡ് രീതിയിലുള്ള വളവോ വെള്ളമോ എന്ത് വേണമെങ്കിലും വളരെ കൃത്യമായിട്ട് കൊടുക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്താണെങ്കിൽ ഒരു 2 ലിറ്ററിന്റെയോ 2.5 ലിറ്ററിന്റെയോ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് പോകണേ 1-2 ദിവസം നമുക്ക് ഇത് നനയ്ക്കുകയും വേണ്ട. മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ കുപ്പിയുടെ മുകൾ ഭാഗം മൂടുവാൻ മറക്കണ്ട. ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ. ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. താങ്ക് യു.